കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത്. നമ്മളുമായി എത്ര അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളാണെങ്കിലും അമിതമായി വിശ്വസിക്കാൻ പാടില്ല. തീർച്ചയായും നമ്മളുടെ കൂടെ നിന്ന് ചതിക്കുന്ന സുഹൃത്തുക്കളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും ചതി പറ്റുമ്പോൾ അത് ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളുള്ള സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക. ആ സുഹൃത്തുക്കളിൽ നിന്ന് അല്പം അകലം പാലിക്കുക. ഒന്നാമതായിട്ട് പറയുന്ന ലക്ഷണം, നമ്മുടെ ഉയർച്ചയിൽ നമ്മളോടൊപ്പം നിന്ന് സന്തോഷിക്കുകയും മാറി നിന്ന് മറ്റുള്ളവരോട് കുറ്റം പറയുകയും ചെയ്യുന്ന സുഹൃത്താണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ, നല്ല സുഹൃത്തുക്കളായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് ചെറിയൊരു പണക്കം വരുമ്പോൾ ആ ചെയ്ത സഹായങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സുഹൃത്തിനെയും ഒരിക്കലും വിശ്വസിക്കരുത്. ഇനി നിങ്ങളോടൊപ്പം നിന്ന് സംസാരിക്കുന്ന സമയത്ത് മറ്റു സുഹൃത്തുക്കളുടെ കുറ്റം നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ സുഹൃത്തിനെയും ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ കുറ്റം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും ഈ വ്യക്തി മടി കാണിക്കില്ല. അടുത്തതായിട്ട്, നിങ്ങളും സുഹൃത്തും ഒരുമിച്ചുള്ള സമയത്ത് നിങ്ങൾക്കെന്തെങ്കിലും ആപത്ത് വരുമ്പോൾ സ്വന്തം തടി തപ്പി രക്ഷപ്പെടുന്ന സുഹൃത്തിനെയും ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെയുള്ള സുഹൃത്താണെങ്കിൽ അകറ്റി നിർത്തുക തന്നെ വേണം. ഇനി പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വിജയിച്ചു കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾ വിജയിച്ചു വന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, ഓ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ആർക്കും സാധിക്കാവുന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോടോ മറ്റുള്ളവരോടോ സംസാരിക്കുകയാണെങ്കിൽ ആ സുഹൃത്തിനെയും ഒരിക്കലും വിശ്വസിക്കരുത്. അടുത്തതായിട്ട്, പലതവണ വാക്ക് മാറ്റി പറയുന്ന സുഹൃത്തിനെയും വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വാക്ക് പാലിക്കാത്ത സുഹൃത്തിനെയും ഒരിക്കലും വിശ്വസിക്കരുത്. ഉദാഹരണത്തിന്, എവിടെയെങ്കിലും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിർത്തിയ ശേഷം പറഞ്ഞ സമയത്ത് വരാതിരിക്കുകയും നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന സുഹൃത്താണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായും ആ സുഹൃത്തിനെയും വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും രഹസ്യമോ ഫാമിലി മാറ്ററോ എന്തെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുകയും ആ സുഹൃത്ത് മറ്റൊരവസരത്തിൽ ആ കാര്യം പോയി മറ്റുള്ളവരോട് പറയുകയും നാല് സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ആ കാര്യം പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന സുഹൃത്താണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരിക്കലും ആ സുഹൃത്തിനെയും വിശ്വസിക്കാൻ പാടില്ല. ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളുള്ള സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കുറച്ച് ആ അകലം പാലിക്കുക. ആ സുഹൃത്തുക്കളെ അല്പം ഒന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ.